ഹേയ് മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ 24 എങ്ങനെ രണ്ട് അക്കൗണ്ട് ഒരു ഡിവൈസിൽ എങ്ങനെ നമുക്ക് ഈ ഫുട്ബോൾ അക്കൗണ്ട് എങ്ങനെ കളിക്കാമെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ നോക്കിയിട്ട് മനസ്സിലായതിനകത്ത് നമുക്ക് ഒരേ അക്കൗണ്ട് ഒരു പ്രാവശ്യം തന്നെ ലോഗൗട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ എങ്ങനെ നമുക്ക് രണ്ട് അക്കൗണ്ട് ഒരു ഡിവൈസിൽ തന്നെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക ഗൈസ്. അപ്പം ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം മറന്നിട്ടുള്ള ഫ്രണ്ട്സ്. ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കേണ്ടെന്ന് സാറ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ആപ്പ് ക്ലോൺ ചെയ്യുന്നത് മാത്രമാണ്. അപ്പം വേറെ ഒന്നും വിചാരിച്ചാലും വീഡിയോ കാണാൻ നിൽക്കണ്ട, മറ്റേ ആപ്പ് ക്ലോണിങ്ങാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ സേഫാണ്. അതിനകത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ചില സമയത്തൊക്കെ ഈ ആപ്പ് ക്രാഷ് ആവുന്ന പ്രശ്നം ഉണ്ടായേക്കാം, ചിലപ്പോൾ മാത്രം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗായ്സ് ഇത് ഇതിനകത്ത് അവർ പറയുന്നൊരു പോർഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അതിന് മുമ്പായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്തേക്കുക. ഓക്കെ, നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കും ഈ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇന്നത്തെ ശേഷം നമുക്ക് പ്ലസ് ബട്ടൺ ഞെക്കുവാണെങ്കിൽ അത് ഇങ്ങനത്തെ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്നതായിരിക്കും. അതിന് ശേഷം നമ്മൾ നമ്മുടെ അതുകൊണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ വരും. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഏത് ആപ്പാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഈ ഫുട്ബോളാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു പ്രീമിയം പോലെ ആഡ് കണ്ടാൽ മതിയാകും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് എത്ര ഈ ഫുട്ബോൾ വേണമെങ്കിലും നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എത്ര സെക്കൻഡറി അക്കൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ സാധിക്കില്ല മൂന്ന് ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് ആപ്ലിക്കേഷൻ മൂന്ന് സെപ്പറേറ്റ് ഫയലായിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ആവുന്നത്. OPP ഫയലൊന്നുമല്ല ഇതിനകത്ത്, ജസ്റ്റ് നമ്മുടെ ലൈവ് അപ്ഡേറ്റ് മാത്രമാണ് ഡൗൺലോഡ് ആകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും BIP ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മൂന്ന് ആഡ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 6 ആഡ്സ് ഉണ്ട് 4 ദിവസത്തേക്ക് എങ്ങാണ്ട്. ഓക്കെ, 4 ദിവസമാണെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഗൈസ് ഇതിനകത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം കാണാൻ സാധിക്കും. ഇതിനകത്തുണ്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ അതൊന്ന് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ആനിമേഷനാവും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ വരിക. പിന്നെ ഈ നമ്മുടെ ഈ ഫുട്ബോളിനകത്തുള്ള പോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് എനേബിൾ ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് പെർമിഷൻസ് ഒക്കെ അലോ ചെയ്യേണ്ടി വരും. അതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കണ്ടോ കൊണാമി ഒക്കെ കാണിക്കും. അതേപോലെ തന്നെ ടൈറ്റ് സ്ക്രീൻ അങ്ങനത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സെക്കൻഡറി അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് അടുത്തത് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ അച്ഛന്മാരെ മറക്കണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വേറൊരു വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് ഇതിൻ്റെ ബാക്കിയായിട്ട് ഈ ഫുട്ബോൾ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങളത് പിൻ ചെയ്ത് വെച്ചേക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്തേക്കുക. അപ്പോൾ ഇറ്റ്സ് നെക്സ്റ്റ് വർക്ക് സൈനിങ് ഔട്ട് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.